ഒരു പ്രസംഗം തയ്യാറാക്കുമ്പോൾ നമ്മൾ ആറ് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ദാ ഇവയൊക്കെയാണ് ആ ആറ് കാര്യങ്ങൾ. ഒന്നാമത് ഹെഡിങ്, രണ്ടാമത് സല്യൂട്ടേഷൻ, മൂന്നാമത് ഇൻട്രൊഡക്ഷൻ, നാലാമത് ബോഡി ഓഫ് ദ സ്പീച്ച്, അഞ്ചാമത് കൺക്ലൂഷൻ, ആറാമത് താങ്ക് ദ ഓഡിയൻസ്. ഈ ആറ് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ നമുക്ക് ഒരു പ്രസംഗം തയ്യാറാക്കുവാൻ സാധിക്കും. ഇനി നമുക്ക് ഒന്നാമത്തെ കാര്യമായ ഹെഡിങ് എന്താണ് എന്ന് നോക്കാം. നമ്മൾ തയ്യാറാക്കുന്ന പ്രസംഗത്തിന് ഒരു ഹെഡിങ് ഉണ്ടാവണം. ആ ഹെഡിങ് നാലോ അഞ്ചോ വാക്കുകൾക്കപ്പുറം പോകുവാനും പാടില്ല. നോക്കിക്കേ, വിമൻ എംപവർമെൻറ്റ് എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പ്രസംഗം തയ്യാറാക്കുന്നെങ്കിൽ, എ സ്പീച്ച് ഓൺ വിമൻ എംപവർമെൻറ്റ് എന്ന് എഴുതി അണ്ടർലൈൻ ചെയ്യുക. ഇനി ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ് ഒരു പ്രസംഗം തയ്യാറാക്കുന്നതെങ്കിൽ, എ സ്പീച്ച് എബൌട്ട് ഫ്രണ്ട്ഷിപ്പ് എന്ന് എഴുതുക. അപ്പോൾ നമ്മൾ ഏത് വിഷയത്തെക്കുറിച്ചാണ് പ്രസംഗം തയ്യാറാക്കുന്നത്, ആ വിഷയത്തിൻ്റെ പേര് നമ്മൾ ഹെഡിങ് ആയിട്ട് ഉപയോഗിക്കണം. അപ്പോൾ പ്രസംഗം തയ്യാറാക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഹെഡിങ് എഴുതി കഴിഞ്ഞു. ഇനി രണ്ടാമതായി സല്യൂട്ടേഷൻ. സല്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്യുന്ന വിധമാണ്. അത് നമുക്ക് പല രീതികളിൽ നമുക്ക് അവരെ അഭിസംബോധന ചെയ്യാൻ സാധിക്കും. കുറച്ച് ഉദാഹരണങ്ങൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏതു വേണമെങ്കിലും അവലംബിക്കാം. റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ് ആൻഡ് ഡിയർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. സ്കൂളിലാണ് പ്രസംഗിക്കേണ്ടതെങ്കിൽ, അധ്യാപകരുടെയും കുട്ടികളുടെയും മുമ്പിലാണ് പ്രസംഗിക്കേണ്ടതെങ്കിൽ നമുക്ക് ഇങ്ങനെ തുടങ്ങാം. റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ് ആൻഡ് ഡിയർ ഫ്രണ്ട്സ്, റെസ്പെക്റ്റഡ് ഡിഗ്നിറ്ററീസ്, ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ എന്ന് പറഞ്ഞും നമുക്ക് തുടങ്ങാം. ഇനി സ്കൂളിന് പുറത്തുള്ള ഒരു വേദിയിൽ വെച്ചാണ് പ്രസംഗിക്കേണ്ടതെങ്കിൽ ഈ ഒരു അഭിസംബോധന നമുക്ക് തിരഞ്ഞെടുക്കാം. അടുത്തതായി നോക്കിക്കേ, റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, എ വാം ഗുഡ് മോർണിംഗ് ടു യു ഓൾ. ഇങ്ങനെയും നമുക്ക് അഭിസംബോധന ചെയ്യാം. റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുപ്രഭാതം എന്ന് പറഞ്ഞ് തുടങ്ങാം. ഇനി നമുക്ക് മറ്റൊരു രീതിയിലും നമുക്ക് അഭിസംബോധന ചെയ്ത് തുടങ്ങാം. എങ്ങനെയാണ്? നമ്മൾ ഏതെങ്കിലും ഒരു കോഡ്, ആരെങ്കിലും പറഞ്ഞ ഏതെങ്കിലും ഒരു വാചകം നമ്മൾ പറയുന്നു. അതിനുശേഷം നമ്മൾ അഭിസംബോധന ചെയ്യുന്നതിലേക്ക് കടക്കുന്നു. ഉദാഹരണത്തിന്, ഇപ്പോൾ വിമൻ എംപവർമെൻ്റ് എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ പ്രസംഗിക്കുന്നതെങ്കിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഒരു കോട്ട്, ഒരു വാചകം നമ്മൾ ആദ്യമേ പറഞ്ഞിട്ട് നമ്മൾ അഭിസംബോധനയിലേക്ക് കടന്നു കഴിഞ്ഞാൽ കൂടുതൽ ആകർഷണീയമായിരിക്കും. ഉദാഹരണത്തിന്, ദർ ഈസ് എൻ ആഫ്രിക്കൻ അഡാഷ് ദാറ്റ് ഗോസ്, ഇഫ് യു എജ്യൂക്കേറ്റ് എ ബോയ് യു ട്രെയിൻ എ മാൻ, ഇഫ് യു എജ്യൂക്കേറ്റ് എ ഗേൾ യു ട്രെയിൻ എ വില്ലേജ്. ഒരു ആഫ്രിക്കൻ ചൊല്ലുണ്ട്, ഒരു ആൺകുട്ടിക്ക് നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കുകയാണെങ്കിൽ ഒരു പുരുഷനായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. എന്നാൽ ഒരു പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുക്കുകയാണെങ്കിൽ ഒരു ഗ്രാമത്തിന് മുഴുവൻ കൊടുക്കുന്നതിന് തുല്യമാണത്. ഇങ്ങനെയുള്ള ഒരു കോട്ട്, ഒരു വാചകം പറഞ്ഞതിന് ശേഷം നമ്മൾ പ്രസംഗം തുടങ്ങുകയാണെങ്കിൽ കുറച്ചുകൂടി ആകർഷണീയമായിരിക്കും അത്. ഒന്നുകൂടി നോക്കാം. ദർ ഈസ് എൻ ആഫ്രിക്കൻ അഡാഷ് ദാറ്റ് ഗോസ്, ഇഫ് യു എജ്യൂക്കേറ്റ് എ ബോയ് യു ട്രെയിൻ എ മാൻ, ഇഫ് യു എജ്യൂക്കേറ്റ് എ ഗേൾ യു ട്രെയിൻ എ വില്ലേജ്. അതിനുശേഷം ഗുഡ് മോർണിംഗ് റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് തുടങ്ങുകയാണെങ്കിൽ കുറച്ചുകൂടി മനോഹരമായിരിക്കും. അടുത്തതായി ഇൻട്രൊഡക്ഷൻ ആണ്. ഈ ഇൻട്രൊഡക്ഷൻ വിഭാഗത്തെ നമുക്ക് രണ്ടായി തരം തിരിക്കാം. ഒന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ, രണ്ടാമതായി ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ടോപ്പിക്. സല്യൂട്ടേഷന് ശേഷം സെൽഫ് ഇൻട്രൊഡക്ഷൻ നൽകുന്നത് ഉചിതമായിരിക്കും. ഉദാഹരണത്തിന്, ഐ ആം അരുൺ കുമാർ ഓഫ് ക്ലാസ് 12 ഈസ് വെരി ഹാപ്പി ടു ഹാവ് ദ ഓപ്പർച്യൂണിറ്റി ടു സ്പീക്ക് ഇൻ ഫ്രണ്ട് ഓഫ് യു. ക്ലാസ് 12-ലെ അരുൺ കുമാറാണ് ഞാൻ. നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രസംഗം പറയുവാൻ എനിക്ക് അവസരം കിട്ടിയതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കണ്ടോ, നമ്മൾ നമ്മളെ തന്നെ പ്രസംഗത്തിൽ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ വിഭാഗത്തിൽ ആദ്യമായി സെൽഫ് ഇൻട്രൊഡക്ഷൻ, അത് ഒരൊറ്റ ഒരു സെൻറ്റൻസിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുക. കണ്ടോ, ഒരൊറ്റ സെൻറ്റൻസിൽ നമ്മൾ നമ്മളെ പരിചയപ്പെടുത്തുന്നു. ഇനി ഇൻട്രൊഡക്ഷൻ ഭാഗത്തെ രണ്ടാമത്തെ വിഭാഗത്തിലേക്ക് നമുക്ക് പോകാം. ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ടോപ്പിക്. നമ്മൾ നമ്മളെ പരിചയപ്പെടുത്തിയ ശേഷം നമ്മൾ ഇനി എന്തിനെക്കുറിച്ചാണോ പ്രസംഗിക്കാൻ പോകുന്നത് അത് പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നു. നമുക്ക് അങ്ങനെ
ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മൾ വിമൻ എംപവർമെൻറ്റ്, സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചാണ് പ്രസംഗിക്കാൻ പോകുന്നതെങ്കിൽ ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ നമുക്ക് ഉപയോഗിക്കാം. ഇതാ കുറച്ച് ഉദാഹരണങ്ങൾ നൽകിയിട്ടുണ്ട്, നോക്കാം. ഇറ്റ്സ് എ മാറ്റർ ഓഫ് ഗ്രേറ്റ് പ്രിവിലേജ് ഫോർ മീ ടു ഡെലിവർ എ സ്പീച്ച് ഓൺ ദ ടോപ്പിക് വിമൻ എംപവർമെൻറ്റ്. വിമൻ എംപവർമെൻറ്റിനെ കുറിച്ച്, സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് ഒരു പ്രസംഗം പറയുവാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്. ഇനി നമുക്ക് മറ്റൊരു സെൻറ്റൻസിലേക്ക് പോകാം. ടുഡേ ഐ എം സ്റ്റാൻഡിംഗ് ബിഫോർ യു ടു സ്പീക്ക് എ ഫ്യൂ വേർഡ്സ് ഓൺ ദ ടോപ്പിക് വിമൻ എംപവർമെൻറ്റ്. വിമൻ എംപവർമെൻറ്റിനെ കുറിച്ച്, സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് നിങ്ങളുടെ മുമ്പിൽ കുറച്ച് വാക്കുകൾ സംസാരിക്കുന്നതിനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം. ആസ് യു ഓൾ നോ, ടുഡേ ഈസ് വിമൻസ് ഡേ ആൻഡ് ഐ വുഡ് ലൈക്ക് ടു ടോക്ക് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് വിമൻ എംപവർമെൻറ്റ് ഇൻ മോഡേൺ സൊസൈറ്റി. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ ഇന്ന് വനിതാ ദിനമാണല്ലോ. ഈ അവസരത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച്, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരു ഉദാഹരണത്തിലേക്ക് പോകാം. ഇറ്റ് ഗിവ്സ് മീ ഗ്രേറ്റ് ഹാപ്പിനെസ് ടു സ്റ്റാൻഡ് ബിഫോർ യു ടു സ്പീക്ക് എ ഫ്യൂ വേർഡ്സ് ഓൺ ദ ടോപ്പിക് വിമൻ എംപവർമെൻറ്റ്. സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് കുറച്ച് വാക്കുകൾ സംസാരിക്കുന്നതിനായി ഇവിടെ നിൽക്കുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മറ്റൊരു ഉദാഹരണത്തിലേക്ക് പോകാം. ടുഡേ ഐ സ്റ്റാൻഡ് ബിഫോർ യു ഓൾ ടു ഹൈലൈറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വിമൻ എംപവർമെൻറ്റ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എടുത്തു പറയുവാൻ വേണ്ടിയാണ്. കണ്ടോ, ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ, വാചകങ്ങൾ നമുക്ക് പ്രസംഗം തയ്യാറാക്കുമ്പോൾ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ആദ്യമേ ഹെഡിങ് നമുക്ക് വേണം, അതിനുശേഷം സല്യൂട്ടേഷൻ നമുക്ക് വേണം, അതിനുശേഷം ഇൻട്രൊഡക്ഷൻ. ഇൻട്രൊഡക്ഷനെ തന്നെ നമുക്ക് രണ്ടായി തരം തിരിക്കാം, സെൽഫ് ഇൻട്രൊഡക്ഷൻ, ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ടോപ്പിക്. അപ്പോൾ അത്രയും ഭാഗം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ബോഡി ഓഫ് ദ സ്പീച്ച്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡീറ്റെയിൽഡ് സ്പീച്ച് ഓൺ ദ ടോപ്പിക്. നമുക്ക് തന്നിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ വിശദമായി എഴുതുക. റൈറ്റ് ദ സ്ട്രോങ് പോയിൻസ്. നമുക്ക് തന്നിരിക്കുന്ന വിഷയത്തെക്കുറിച്ചുള്ള നല്ല ആശയങ്ങൾ നമ്മൾ ക്രമമായി എടുത്ത് എഴുതുക. അതിനുശേഷം ഫീൽ ഫ്രീ ടു ഗിവ് യുവർ പേഴ്സണൽ ഒപ്പീനിയൻ ഇൻ വൺ ഓർ ടു സെൻറ്റൻസസ്. നമുക്ക് തന്നിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് നമ്മളുടെ വ്യക്തിപരമായ അഭിപ്രായം ഒന്നോ രണ്ടോ സെൻറ്റൻസുകളിൽ നമ്മൾ എഴുതുക. ഇപ്പോൾ നമ്മൾ ഇവിടെ ഉദാഹരണമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന വിമൻ എംപവർമെൻറ്റ്, അപ്പോൾ ആ വിമൻ എംപവർമെൻറ്റിനെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് വിശദമായി നമ്മൾ ഇനി എഴുതണം. അപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങൾ എല്ലാം, പ്രധാനപ്പെട്ട ആശയങ്ങൾ എല്ലാം നമ്മൾ വളരെ ക്രമമായി എഴുതുക. അതിനുശേഷം നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഒന്നോ രണ്ടോ വാചകങ്ങളിൽ അവതരിപ്പിക്കാവുന്നതാണ്. ഗിവ് സൊല്യൂഷൻസ്. നമ്മൾ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ ഏത് വിഷയത്തെക്കുറിച്ചാണ് പ്രസംഗം തയ്യാറാക്കുന്നത്, ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ അതിനുള്ള പരിഹാരങ്ങളും ഉൾപ്പെടുത്തണം. ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച്, ആ പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു പോകുക മാത്രമല്ല, ആ പ്രശ്നത്തിന് നമ്മളൊരു പരിഹാരം നിർദ്ദേശിക്കുകയും വേണം. അപ്പോൾ ഇവയൊക്കെയാണ് ബോഡി ഓഫ് ദ സ്പീച്ച്. നാലാമത്തെ വിഭാഗമായ ബോഡി ഓഫ് ദ സ്പീച്ചിൽ നമ്മൾ തയ്യാറാക്കേണ്ടത്. ഇനി നോക്കിക്കേ. ആഡ് വേർഡ്സ് ഫ്രേസസ് സെൻറ്റൻസസ് ലൈക്ക്. താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങളോ അല്ലെങ്കിൽ വാക്കുകൾ അല്ലെങ്കിൽ ഫ്രേസസ് ഒക്കെ നമുക്ക് പരീക്ഷയ്ക്ക് ഉപയോഗിക്കാം. ദാ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങൾ അല്ലെങ്കിൽ വാക്കുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് ഉപയോഗിക്കാവുന്നതാണ്. എവിടെയാ? ബോഡി ഓഫ് ദ സ്പീച്ച്. നമ്മൾ വിഷയത്തെക്കുറിച്ച് വിശദമായി നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഐ വുഡ് ലൈക്ക് ടു റിമൈൻഡ് യു അബൌട്ട് ദ ഫാക്ട് ദാറ്റ്. നിങ്ങളെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വുഡ് ലൈക്ക് ടു റിമൈൻഡ് യു അബൌട്ട് ദ ഫാക്ട് ദാറ്റ് വിമൻ എംപവർമെൻറ്റ് ഈസ് നെസസറി ഇൻ അവർ സൊസൈറ്റി. കണ്ടോ, വിമൻ എംപവർമെൻറ്റ് ഈസ് നെസസറി, വളരെ ആവശ്യകത, സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ആവശ്യകത നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. ലെറ്റ് എസ് നോട്ട് ഫോർഗെറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ്. നമ്മൾ ഒരിക്കലും ഇതിൻ്റെ പ്രാധാന്യം മറന്നു പോകരുത്. കണ്ടോ, ഏതിൻ്റെ പ്രാധാന്യമാണ് അത്? നമ്മൾ ഏത് വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ പ്രസംഗം തയ്യാറാക്കേണ്ടത്, ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ് എഴുതേണ്ടത്. ലെറ്റ് എസ് നോട്ട് ഫോർഗെറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വിമൻ എംപവർമെൻറ്റ് ഇൻ അവർ സൊസൈറ്റി. ലെറ്റ് എസ് നോട്ട് ഫോർഗെറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ട്രീസ് ഇൻ അവർ എൻവയൺമെൻറ്റ്. കണ്ടോ, അങ്ങനെയൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. മരങ്ങളുടെ പ്രാധാന്യം നമ്മൾ മറക്കുവാൻ പാടില്ല. ഇനിയും ഉദാഹരണത്തിലേക്ക് പോകാം. നോക്കിക്കേ. വി മസ്റ്റ് ടേക്ക് എ ഫേം ഡിസിഷൻ ടു ഫൈൻഡ് എ സൊല്യൂഷൻ ടു ദിസ് ഗ്രേറ്റ് സോഷ്യൽ പ്രോബ്ലം.
ഈ വലിയ ഒരു സാമൂഹിക വിഷയത്തിന് പരിഹാരം കാണുവാൻ നമ്മൾ ശക്തമായ ഒരു തീരുമാനം എടുക്കണം. ദ ബിഗ്ഗസ്റ്റ് ത്രെറ്റ് വി ആർ ഫേസിംഗ് ടുഡേ ഈസ്, ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് അതെന്താണ്? നമ്മൾ ഏത് വിഷയത്തെക്കുറിച്ചാണോ എഴുതുന്നത് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പൂരിപ്പിക്കാവുന്നതാണ്. ഹൗ ക്യാൻ വി ഫൈൻഡ് എ ലാസ്റ്റിംഗ് സൊല്യൂഷൻ ടു ദിസ് പ്രോബ്ലം? കണ്ടോ, ഈ പ്രശ്നത്തിന് നമ്മൾ എന്ന് നിലനിൽക്കുന്ന ഒരു പരിഹാരം എങ്ങനെയാണ് കാണുന്നത്? കണ്ടോ, ഒരു ചോദ്യമൊക്കെ നമുക്ക് പ്രസംഗത്തിനിടയിൽ ചോദിക്കാം. ഇറ്റ് ഈസ് ടൈം ഫോർ അസ് ടു, നമുക്ക് സമയമായി, എന്തിനുള്ള സമയമാ? ഈ പ്രശ്നത്തിന് പരിഹാരം കാണുവാനായി, അല്ലെങ്കിൽ നമ്മൾ ഒന്നു ചേരേണ്ടതിൻ്റെ സമയമായി എന്നൊക്കെ നമുക്ക് എഴുതാം. കണ്ടോ, അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകളും സെൻറ്റൻസുകളും ഒക്കെ നമുക്ക് പ്രസംഗം തയ്യാറാക്കുമ്പോൾ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഏത് വിഭാഗത്തിലാണ്? ബോഡി ഓഫ് ദ സ്പീച്ച്, നമ്മുടെ വിഷയത്തെക്കുറിച്ച് വിശദമായി നമ്മൾ എഴുതുന്ന ആ സമയത്ത്, ആ ഭാഗത്ത് നമുക്ക് ഇങ്ങനെയുള്ള വാക്കുകളും സെൻറ്റൻസുകളും ചേർക്കാവുന്നതാണ്. അപ്പോൾ ബോഡി ഓഫ് ദ സ്പീച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി കൺക്ലൂഷനിലേക്കാണ് പോകേണ്ടത്. എന്ന് വെച്ചാൽ നമ്മൾ പ്രസംഗം നിർത്തുവാൻ പോകുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രസംഗം കൺക്ലൂഡ് ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യേണ്ടത്? ആ ഭാഗത്ത് നമ്മൾ എങ്ങനെയുള്ള വാക്കുകൾ, എങ്ങനെയുള്ള സെൻറ്റൻസുകളാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ദാ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇങ്ങനെയുള്ള വാക്കുകളും വാചകങ്ങളും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എപ്പോഴാണ്? നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ, പ്രസംഗം നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെയുള്ള വാക്കുകളും വാചകങ്ങളും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് നോക്കാം. കൺക്ലൂഡ് ദ ടോപ്പിക് വിത്ത് സജഷൻസ്, അഡ്വൈസ്, മെസ്സേജ് എക്സെട്ര. നമ്മൾ എങ്ങനെയാണ് അവസാനിപ്പിക്കേണ്ടത്? നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഉപദേശിക്കാം പ്രേക്ഷകരെ, അല്ലെങ്കിൽ നല്ല ഒരു സന്ദേശം കൊടുത്തുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. നമുക്ക് ദാ ഈ താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങളോ വാക്കുകളോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഫ്രണ്ട്സ്, ലെറ്റ് എസ് ജോയിൻ ഹാൻഡ്സ് ആൻഡ് വർക്ക് ടുഗദർ ടു മേക്ക് അവർ വേൾഡ് എ ബെറ്റർ പ്ലേസ് ടു ലിവ് ഇൻ. കൂട്ടുകാരെ, നമുക്ക് കൈകൾ കോർത്തു പിടിക്കാം, എന്നിട്ട് ഒരുമിച്ച് പോരാടാം, ഒരുമിച്ച് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരുമിച്ച് പണിയെടുക്കാം നമ്മുടെ ഈ നാട് കൂടുതൽ മനോഹരമാകുന്നതിന് വേണ്ടി, നമ്മുടെ ഈ ലോകം കൂടുതൽ മനോഹരമാകുന്നതിന് വേണ്ടി. മറ്റൊരു രീതിയിലും നമുക്ക് അവസാനിപ്പിക്കാം. എങ്ങനെയാണ്? ദെയർഫോർ ഐ വുഡ് ലൈക്ക് ടു എൻഡ് മൈ സ്പീച്ച് ബൈ സ്ട്രോങ്ലി സപ്പോർട്ടിംഗ് വിമൻ എംപവർമെൻറ്റ്. ഇപ്പോൾ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചാണ് നമ്മൾ പ്രസംഗിക്കുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ അവസാനിപ്പിക്കാം. എങ്ങനെയാണ്? സ്ത്രീ ശാക്തീകരണത്തെ ശക്തമായ രീതിയിൽ ഞാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അതിന് വലിയൊരു പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ പ്രസംഗം നിർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി മറ്റൊരു രീതിയിലും നമുക്ക് അവസാനിപ്പിക്കാം. എങ്ങനെയാണ്? ബിഫോർ ഐ കൺക്ലൂഡ് മൈ സ്പീച്ച് ലെറ്റ് മീ ടെൽ യു എഗെയിൻ ദാറ്റ്. കണ്ടോ, പ്രസംഗം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് വീണ്ടും പറയുവാൻ ആഗ്രഹിക്കുന്നു. എന്താ? നിങ്ങൾ ഏത് വിഷയത്തെക്കുറിച്ചാണോ പ്രസംഗം തയ്യാറാക്കുന്നത് ആ വിഷയത്തെ ഊന്നി എന്തെങ്കിലും പറയുക. ഉദാഹരണത്തിന്, ബിഫോർ ഐ കൺക്ലൂഡ് മൈ സ്പീച്ച് ലെറ്റ് മീ ടെൽ യു എഗെയിൻ ദാറ്റ് വിമൻ എംപവർമെൻറ്റ് ഈസ് എസെൻഷ്യൽ ഇൻ അവർ സൊസൈറ്റി. ഇനി അടുത്ത സെൻറ്റൻസിലേക്ക് പോവാം. ഐ ആം സ്റ്റോപ്പിംഗ് മൈ വേർഡ്സ് ഹോപ്പിംഗ് ദാറ്റ് ഓൾ ഓഫ് യു വിൽ ട്രൈ ടു പുട്ട് ദീസ് ഐഡിയാസ് ഇൻ ടു പ്രാക്ടീസ്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇവിടെ ഞാൻ അവതരിപ്പിച്ച ആശയങ്ങളെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കണ്ടോ, ഇങ്ങനെയുള്ള വാക്കുകൾ, വാചകങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രസംഗം അവസാനിപ്പിക്കാവുന്നതാണ്. ഇനി നമ്മൾ അവസാനിപ്പിച്ച ശേഷം ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യണം. ഏറ്റവും അവസാനത്തെ ഭാഗത്തിലേക്ക് നമ്മൾ പോകണം. എന്തൊക്കെയാണ്? എന്താണത്? താങ്ക് ദ ഓഡിയൻസ്. കണ്ടോ, താങ്ക് ദ ഓഡിയൻസ് ഭാഗത്തിലേക്ക് നമ്മൾ പോകണം. പ്രസംഗത്തിൻ്റെ അവസാന ഭാഗമാണത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെ ശ്രവിച്ചിരുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മൾ നന്ദി പറയണം. എങ്ങനെയാണ് നന്ദി പറയേണ്ടത്? ദാ ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രേക്ഷകർക്ക് നന്ദി പറയാം. എങ്ങനെയാണ്? ഒന്നാമതായി നോക്കാം. ഐ താങ്ക് യു ഓൾ ഫോർ ബീങ് സോ ജനറസ് ടു ലിസൺ ടു മൈ വ്യൂസ് സോ അറ്റൻറ്റീവ്ലി ആൻഡ് പേഷ്യൻ്റ്ലി. താങ്ക് യു. പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞ എൻ്റെ കാഴ്ചപ്പാടുകൾ വളരെ ശ്രദ്ധയോടെയും ക്ഷമയോടും കൂടി കേട്ടിരുന്ന നിങ്ങൾക്ക് പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു. ഇനി മറ്റൊരു രീതിയിലും നമുക്ക് നന്ദി പറയാം. എങ്ങനെയാണ്? ലെറ്റ് മീ താങ്ക് ദ ഓർഗനൈസേഴ്സ് ഫോർ ഗിവിംഗ് മീ ആൻ ഓപ്പർച്യൂണിറ്റി ടു സ്പീക്ക് ഓൺ ദീസ് ഫൈൻ ഒക്കേഷൻ. താങ്ക് യു ഓൾ. ജയ് ഹിന്ദ്. ഈ നല്ല ഒരു അവസരത്തിൽ എനിക്ക് പ്രസംഗിക്കാൻ അവസരം നൽകിയ സംഘാടകർക്ക് പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു ഓൾ. ജയ് ഹിന്ദ്. ഇങ്ങനെയും നമുക്ക് പറയാം. ഇനി അവസാനമായി നമുക്ക് മറ്റൊരു രീതിയിലും നന്ദി പറയാം. നോക്കിക്കുക എങ്ങനെയാണെന്ന്.
I think it's time to conclude the speech and I thank you all for the patient listening. Thank you one and all. എനിക്ക് തോന്നുന്നത് പ്രസംഗം അവസാനിപ്പിക്കാനുള്ള സമയമായി എന്നാണ്. എൻ്റെ പ്രസംഗം കേട്ടിരുന്ന, ക്ഷമയോടെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു വൺ ആൻഡ് ഓൾ. എല്ലാവർക്കും നന്ദി. കണ്ടോ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഒരു പ്രസംഗം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ പ്രസംഗത്തിലുണ്ടെങ്കിൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യുവാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പ്രസംഗം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് ഒന്നുകൂടി നോക്കാം. ഒന്നാമതായി ഹെഡിങ്. നമ്മൾ എന്തിനെക്കുറിച്ചാണോ, ഏത് വിഷയത്തെക്കുറിച്ചാണോ നമ്മൾ പ്രസംഗിക്കുന്നത്, ആ വിഷയം എഴുതി അണ്ടർലൈൻ ചെയ്യുക. അതാണ് ഹെഡിങ്. ഇനി രണ്ടാമതായി സല്യൂട്ടേഷൻ, അഭിസംബോധന ചെയ്ത് വേണം തുടങ്ങുവാൻ. മൂന്നാമതായി ഇൻട്രൊഡക്ഷൻ. ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് തന്നെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ, നമ്മളെ തന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. കൂടാതെ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ടോപ്പിക്, നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. നാലാമതായി ബോഡി ഓഫ് ദ സ്പീച്ച്. ഇതാണ് ഒരു പ്രസംഗത്തിൻ്റെ നട്ടെല്ല്. എന്ന് വെച്ചാൽ നമ്മൾ പ്രസംഗിക്കാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ വിശദമായി പ്രസംഗിക്കുന്നു. അതിനുശേഷം കൺക്ലൂഷൻ, നമ്മൾ പ്രസംഗം അവസാനിപ്പിക്കണമല്ലോ, അതാണ് കൺക്ലൂഷൻ. അതിനുശേഷം താങ്ക് ദ ഓഡിയൻസ്, നമ്മൾ ഓഡിയൻസിന് നന്ദി പറയണം. അപ്പോൾ ഈ ആറ് കാര്യങ്ങളാണ് പ്രസംഗം തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു പ്രസംഗം തയ്യാറാക്കുമ്പോൾ വേണ്ട കാര്യങ്ങൾ, അത്യാവശ്യം വേണ്ട ആറ് കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇനി നമ്മൾ പ്രസംഗം തയ്യാറാക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. സ്ട്രിക്ട്ലി ഫോളോ ദ പ്രിസ്ക്രൈബ്ഡ് വേർഡ് ലിമിറ്റ്. നമുക്ക് പറഞ്ഞിരിക്കുന്ന എത്ര വാക്കുകളിലാണ് അല്ലെങ്കിൽ എത്ര പേജിലാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്, അത്രയും വാക്കുകളിലോ അത്രയും പേജിലോ മാത്രമേ നമ്മൾ എഴുതാവുള്ളൂ. ഒരു കാരണവശാലും കൂടുതൽ എഴുതി സമയം കളയുവാൻ പാടില്ല. മേക്ക് ഷുവർ യു റൈറ്റ് ഇൻ പാരഗ്രാഫ്സ്. പ്രസംഗം തയ്യാറാക്കുമ്പോൾ നമ്മൾ പാരഗ്രാഫുകളിലാണ് എഴുതേണ്ടത്. അപ്പോൾ കാണാനും നല്ല ഭംഗിയായിരിക്കും. പ്ലാൻ ബിഫോർ യു പെൻ. നിങ്ങൾ എഴുതുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് പ്ലാൻ ചെയ്യണം. എന്തൊക്കെയാണ് നമ്മൾ എഴുതേണ്ടത്, പോയിൻറ്സ് എന്തൊക്കെയാണ്, അപ്പോൾ അതെല്ലാം ഒന്ന് റഫായിട്ടൊന്ന് നമ്മളൊന്ന് പ്ലാൻ ചെയ്ത ശേഷമാണ് പരീക്ഷയ്ക്ക് പ്രസംഗം എഴുതേണ്ടത്. അണ്ടർലൈനിങ് ദ മെയിൻ പോയിൻറ്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ പ്രസംഗത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ പ്രധാനപ്പെട്ട ആശയങ്ങൾ, അതൊക്കെ നമ്മളൊന്ന് അണ്ടർലൈൻ ചെയ്യുവാണെങ്കിൽ നന്നായിരിക്കും. യൂസ് എ പെൻസിൽ ആൻഡ് എ സ്കെയിൽ ഫോർ അണ്ടർലൈനിങ്. പെൻസിലും സ്കെയിലും ഉപയോഗിച്ച് നമ്മൾ അണ്ടർലൈനിങ് ചെയ്യുക. അവോയ്ഡ് ലോങ് സെൻറ്റൻസസ്. യൂസ് സിമ്പിൾ ആൻഡ് ഫെമിലിയർ ലാംഗ്വേജ്. വലിയ നീളമുള്ള സെൻറ്റൻസുകൾ ഉപയോഗിക്കാതെ ചെറിയ സെൻറ്റൻസുകളിലാക്കി നമ്മൾ പ്രസംഗം എഴുതുക. വളരെ ലളിതമായ, എല്ലാവർക്കും അറിയാവുന്ന ഭാഷയിൽ നമ്മൾ എഴുതുക. എല്ലാവർക്കും കേൾക്കുമ്പോൾ അല്ലെ വായിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു ഭാഷയിലാണ് എഴുതേണ്ടത്. യൂസ് ഐ ആസ് യു റൈറ്റ്. എപ്പോഴും നമ്മൾ ഐ എന്ന ഫസ്റ്റ് പേഴ്സണിൽ എഴുതുവാൻ ശ്രമിക്കുക. ഐ ഐ ആം ഗോയിങ് ടു ആസ്ക് യു എ ക്വസ്റ്റ്യൻ, ഐ വിൽ ടെൽ യു എ സ്റ്റോറി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. ഐ, അപ്പോൾ പ്രസംഗത്തിൽ ഐ എന്ന ഫസ്റ്റ് പേഴ്സൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രസംഗം തയ്യാറാക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ കേൾക്കുന്നയാൾക്കും നിങ്ങൾ നിങ്ങളുടെ അനുഭവമാണ് പറയുന്നത്, അവരോട് സംസാരിക്കുന്നതായിട്ട് അവർക്ക് തോന്നും. യൂസ് വി ആൻഡ് യു ഇൻ യുവർ റൈറ്റിംഗ്. വി യു എന്ന പദങ്ങൾ നമ്മൾ ഉപയോഗിച്ച് പ്രസംഗം എഴുതുകയാണെങ്കിൽ നന്നായിരിക്കും. വി യു എന്നൊക്കെ പറയുമ്പോൾ പ്രേക്ഷകർക്ക് ഇത് ഞങ്ങളോടാണ് പറയുന്നത് എന്നവർക്ക് തോന്നും. ആസ്ക് ക്വസ്റ്റ്യൻസ്. കഴിയുമെങ്കിൽ പ്രസംഗത്തിനിടയ്ക്ക് ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. റീഡ് ആസ് മെനി സാമ്പിൾസ് ആസ് യു ക്യാൻ. നന്നായി എഴുതി തയ്യാറാക്കിയ പല പ്രസംഗങ്ങളും നിങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്ത ശേഷം നിങ്ങൾ ഒരു പ്രസംഗം തയ്യാറാക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. റീഡ് ന്യൂസ് പേപ്പർ എഡിറ്റോറിയൽസ് ഓർ ഒപ്പീനിയൻസ്. ന്യൂസ് പേപ്പർ എഡിറ്റോറിയൽ, പത്രത്തിലെ എഡിറ്ററുടെ അഭിപ്രായം, എഡിറ്റോറിയൽ, അവയൊക്കെ വായിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പത്രത്തിൽ പല ആൾക്കാർ പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങൾ, അതൊക്കെ പഠിച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് പോവുകയാണെങ്കിൽ പ്രസംഗം നിങ്ങൾക്ക് കുറച്ചുകൂടി മനോഹരമായി എഴുതുവാൻ സാധിക്കും. ഓൾവേസ് ഹാവ് എ ഫ്യൂ ജനറൽ കോഡ്സ് ഇൻ ഹാൻഡി. മറ്റു പല ആൾക്കാർ പറഞ്ഞ, അല്ലെങ്കിൽ മഹാന്മാരായിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ള കൊട്ടേഷൻസ്, കോട്ടുകൾ, അത് കുറേ അധികം മൂന്നോ നാലോ കോഡ്സ് ഒക്കെ പഠിച്ചുകൊണ്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചുകൊണ്ട് പ്രസംഗം തുടങ്ങുവാനൊക്കെ സാധിക്കും. നിങ്ങളുടെ പേപ്പർ നോക്കുന്ന അധ്യാപകനും
നിങ്ങൾ പഠിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത് എന്നൊരു തോന്നൽ ഉണ്ടാകും. പ്രാക്ടീസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, മുൻ വർഷങ്ങളിലെ ചോദ്യ പേപ്പറുകളിൽ ചോദിച്ചിരിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്ന് പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാലും നന്നായി പരീക്ഷയ്ക്ക് എഴുതുവാൻ സാധിക്കും. അപ്പോൾ ഒരു പ്രസംഗം തയ്യാറാക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു മാതൃകാ പ്രസംഗം ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ പ്രസംഗത്തിലേക്ക് നമുക്ക് പോകാം. ദാ ഇവിടെ ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, വിമൻ എംപവർമെൻറ്റിനെ കുറിച്ചാണ് ഈ പ്രസംഗം. അപ്പോൾ ഒരു ഹെഡിങ് നമ്മൾ കൊടുത്തിരിക്കുന്നു, സ്പീച്ച് ഓൺ വിമൻ എംപവർമെൻറ്റ്. കണ്ടോ, ഇങ്ങനെ ഒരു ഹെഡിങ് എഴുതി അണ്ടർലൈനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് നല്ല മതിപ്പ് നിങ്ങളുടെ പേപ്പർ നോക്കുന്ന അധ്യാപകന് കിട്ടുകയും കൂടുതൽ മാർക്ക് കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് സല്യൂട്ടേഷനിലേക്ക് പോകാം. റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, എ വാം വെൽക്കം ടു വൺ ആൻഡ് ഓൾ ഗ്യാതേർഡ് ഹിയർ. പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ്, എൻ്റെ സുഹൃത്തുക്കളെ, നിങ്ങളെ എല്ലാവരെയും ഞാൻ ഇവിടെ സ്വാഗതം ചെയ്യുന്നു. കണ്ടോ, ഇവിടെ സല്യൂട്ടേഷൻ അപ്പോൾ നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ഇൻട്രൊഡക്ഷൻ വിഭാഗത്തിലേക്കാണ് പോകേണ്ടത്. നമ്മളെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എങ്ങനെയാണ്? ഐ ആം അരുൺ കുമാർ ഓഫ് ക്ലാസ് 12, ഈസ് വെരി ഹാപ്പി ടു ഹാവ് ദ ഓപ്പർച്യൂണിറ്റി ടു സ്പീക്ക് ഇൻ ഫ്രണ്ട് ഓഫ് യു. 12 ക്ലാസ്സിലെ അരുൺ കുമാറായി എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കാൻ അവസരം കിട്ടിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇനി നമുക്ക് ഇൻട്രൊഡക്ഷനിലെ തന്നെ നമ്മുടെ വിഷയത്തെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ പറയാം. നമ്മൾ ഏത് വിഷയത്തെക്കുറിച്ചാണോ പ്രസംഗിക്കാൻ പോകുന്നത് ആ വിഷയത്തെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ പറയാം. വിമൻ എംപവർമെൻറ്റിനെ കുറിച്ചാണല്ലോ നമ്മൾ ഈ പ്രസംഗം, അപ്പോൾ അതിനെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ പറയാം. ആസ് വി നോ, ടുഡേ March 8 ഈസ് ഇൻ്റർനാഷണൽ വിമൻസ് ഡേ. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനമാണല്ലോ, March 8. ഐ ആം റിയലി ഓണേഡ് ടു ഗിവ് എ സ്പീച്ച് ഓൺ ദിസ് സ്പെഷ്യൽ ഒക്കേഷൻ. ഈ പ്രത്യേക അവസരത്തിൽ നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കാൻ അവസരം കിട്ടിയതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഐ വുഡ് ലൈക്ക് ടു ഗിവ് എ സ്പീച്ച് ഓൺ വിമൻ എംപവർമെൻറ്റ്. വിമൻ എംപവർമെൻറ്റ്, സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് പ്രസംഗിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കണ്ടോ, ഇപ്പോൾ നമ്മൾ ആ വിഷയത്തെക്കുറിച്ചും നമ്മളൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു. ഇനി നമ്മൾ ബോഡി ഓഫ് ദ സ്പീച്ച്, ഏത് വിഷയത്തെക്കുറിച്ചാണോ നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കുക. അപ്പോൾ വിമൻ എംപവർമെൻറ്റിൻ്റെ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നു. ആസ് വി ഓൾ നോ, വിമൻ ആർ എബൌട്ട് ഹാഫ് ദ പോപ്പുലേഷൻ ഇൻ ദ വേൾഡ്. നമുക്കെല്ലാവർക്കും അറിയാം സ്ത്രീകൾ ഇന്ന് ലോക ജനസംഖ്യയിൽ നേരെ പകുതിയാണ്. ദേ പ്ലേ ആൻ ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ അവർ സൊസൈറ്റി. നമ്മുടെ സമൂഹത്തിൽ അവർ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. ബട്ട് എവറി ഡേ വിമൻ ആർ ട്രീറ്റഡ് ഇൻഫീരിയർ ടു മെൻ. പക്ഷേ എല്ലാ ദിവസവും സ്ത്രീകളെ പുരുഷന്മാരെക്കാൾ താഴ്ന്നവരായി കണക്കാക്കുന്നു. There are three ways in which we can open the doors of opportunity for women. സ്ത്രീകൾക്ക് അവസരങ്ങളുടെ വാതിൽ തുറക്കുവാൻ 3 വഴികളുണ്ട്. They are learning, labor and leadership. അവ എന്ന് പറയുന്നത് വിദ്യാഭ്യാസം, തൊഴിൽ, നേതൃത്വം ഇവയാണ്. Education is one of the most important ways to empower women. വിദ്യാഭ്യാസമാണ് സ്ത്രീ ശാക്തീകരണത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി. ഇറ്റ് ഇൻക്രീസസ് സെൽഫ് കോൺഫിഡൻസ്, അത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ദം ഫൈൻഡ് ബെറ്റർ ജോബ്സ് ആൻഡ് എനേബിൾസ് ദം ടു വർക്ക് ഷോൾഡർ ടു ഷോൾഡർ വിത്ത് മെൻ. വിദ്യാഭ്യാസം നല്ല ഒരു തൊഴിൽ നേടുവാൻ അവരെ സഹായിക്കുന്നു, അതോടൊപ്പം പുരുഷന്മാരുമായി ഒപ്പത്തിനൊപ്പം നിന്ന് ജോലി ചെയ്യുവാനും സഹായിക്കുന്നു. Labor is the second step to help women achieve their true potential. സ്ത്രീകളുടെ കഴിവുകൾ പുറത്തെടുക്കുവാനുള്ള രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് തൊഴിലാണ്. The third aspect is leadership. മൂന്നാമതായി നേതൃത്വമാണ്. More women should come to leadership positions. നേതൃനിരയിലേക്ക് കൂടുതൽ സ്ത്രീകൾ കടന്നു വരണം. We look forward to such a nation. അങ്ങനെയുള്ള ഒരു രാജ്യമാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. Millions of girls and women are subject to abuse, child marriage, and not getting any kind of education. ലക്ഷക്കണക്കിന് സ്ത്രീകളും കുട്ടികളും ഇന്ന് പല രീതിയിലുള്ള പീഡനങ്ങൾക്കിരയാകുന്നു. ശൈശവ വിവാഹം, അതുപോലെ തന്നെ വിദ്യാഭ്യാസം നിഷേധിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. Let's support and protect them. നമുക്കവരെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യാം. Let's educate them and help them to stand with men. നമുക്ക് അവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത് പുരുഷന്മാർക്കൊപ്പം അവരെ നിർത്താം. ലെറ്റ്സ് എംപവർ വിമൻ, നമുക്ക് സ്ത്രീകളെ ശാക്തീകരിക്കാം. ഐ വുഡ് ലൈക്ക് ടു എൻഡ് മൈ സ്പീച്ച് ബൈ സ്ട്രോങ്ലി സപ്പോർട്ടിംഗ് വിമൻ എംപവർമെൻറ്റ്.
സ്ത്രീ ശാക്തീകരണത്തെ ശക്തമായി പിന്തുണച്ചുകൊണ്ട് ഈ പ്രസംഗം നിർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഐ തിങ്ക് ഇറ്റ്സ് ടൈം ടു കൺക്ലൂഡ് ദ സ്പീച്ച് ആൻഡ് ഐ താങ്ക് യു ഓൾ ഫോർ ദ പേഷ്യൻ്റ് ലിസണിംഗ്. ഈ പ്രസംഗം നിർത്തേണ്ട സമയമായി എന്ന് എനിക്ക് തോന്നുന്നു. ക്ഷമയോടെ എന്നെ കേട്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. താങ്ക് യു വൺ ആൻഡ് ഓൾ. നിങ്ങൾ ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ഒരു പ്രസംഗം തയ്യാറാക്കേണ്ടത്. ഇതൊരു മാതൃകാ പ്രസംഗമാണ്. ഇതുപോലെ ഏത് വിഷയത്തെക്കുറിച്ചും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവയെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് പ്രസംഗം തയ്യാറാക്കി പരീക്ഷയ്ക്ക് എഴുതുക. എല്ലാ വിജയങ്ങളും നേരുന്നു.